ആദ്യം പറയുക മരിച്ചെന്ന് പിന്നെ ജീവനോടെ എത്തി പറയുന്നു ഞാൻ മരിച്ചിട്ടില്ല തമാശയായിരുന്നുവെന്ന് നടി പൂനം പാണ്ഡെ ആദരാഞ്ജലികൾ അർപ്പിച്ചവർ ആരായി ഇതാ ചത്തെന്ന് പറഞ്ഞ പൂനം പാണ്ഡെ ചത്തില്ലെന്ന് പറഞ്ഞ് വന്നിരിക്കുന്നു എല്ലാം തമാശയായിരുന്നുവത്രേ തന്റെ മരണവാർത്ത പ്രത്യേക ലക്ഷ്യം വെച്ച് പ്രചരിപ്പിച്ചതാണെന്ന് നടി പൂനം പാണ്ഡെ കഴിഞ്ഞ ദിവസം സെർവിക്കൽ ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് പൂനം പാണ്ഡെ മരിച്ചുവെന്ന് അവരുടെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിരുന്നു സെർവിക്കൽ ക്യാൻസറിനെക്കുറിച്ച് അവബോധം നൽകാനാണ് താൻ വ്യാജ മരണവാർത്ത സൃഷ്ടിച്ചതെന്ന് പൂനം ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ ചെയ്ത വീഡിയോയിൽ പറയുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉണ്ടാക്കിയ ബഹളത്തിന് മാപ്പ് ഞാൻ വേദനിപ്പിച്ച എല്ലാവർക്കും മാപ്പ് സെർവിക്കൽ ക്യാൻസറിനെക്കുറിച്ചുള്ള ചർച്ചകൾ സൃഷ്ടിക്കുക എന്നതായിരുന്നു എന്റെ ഉദ്ദേശ്യം എന്റെ മരണത്തെക്കുറിച്ച് വ്യാജവാർത്ത ഉണ്ടാക്കിയതായിരുന്നു അതുകൊണ്ട് ഈ രോഗത്തെക്കുറിച്ച് വലിയ ചർച്ചകൾ നടന്നു സിനിമാ മോഡലിംഗ് രംഗത്തുള്ളവർ വെള്ളിയാഴ്ച രാവിലെ ഉണർന്നത് പ്രശസ്ത മോഡലും ബോളിവുഡ് താരവുമായ പൂനം പാണ്ഡെയുടെ മരണവാർത്ത കേട്ടാണ് എന്നാൽ പലർക്കും വാർത്ത വിശ്വസിക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് മാധ്യമങ്ങൾ ഇക്കാര്യം വാർത്തയാക്കി പൂനത്തിന്റെ വിയോഗ വാർത്ത അവരുടെ മാനേജർ നികിത ശർമ്മ സ്ഥിരീകരിക്കുകയും ചെയ്തു ഇതോടെ ബോളിവുഡിലെ താരങ്ങളായ കങ്കണ റാണൌട്ട് മുതൽ ചെറുതും വലുതുമായ ഒട്ടേറെ പേർ അനുശോചിച്ചു രാത്രി വൈകി പൂനം പാണ്ഡെ മരിച്ചിട്ടില്ലെന്നും അവർ ആടിയ നാടകമാണിതെന്നും വാർത്തകൾ വിവിധ വെബ്സൈറ്റുകളിൽ വന്നു വാർത്താ ഏജൻസികളും ഇവർ മരിച്ചെന്ന വാർത്ത നൽകിയിരുന്നു രോഗത്തെ സംബന്ധിച്ച ഒരു കാര്യവും പൂനം പാണ്ഡെ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ജനുവരി ഇരുപത്തിയൊൻപത് വരെ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങളിലും വീഡിയോകളിലും പൂർണ്ണ ആരോഗ്യവതിയായാണ് പൂനംപാണ്ടെ കാണപ്പെട്ടത് മാത്രമല്ല ഇവരുടെ മരണത്തെക്കുറിച്ച് കുടുംബാംഗങ്ങളുടെ പ്രതികരണമോ മരണം നടന്ന ആശുപത്രിയുടെ വിവരങ്ങളോ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇതോടെ മരണവാർത്തയെ സംശയത്തോടെയാണ് ആളുകൾ നോക്കിക്കണ്ടത് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി